നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നാട്ടിൽ പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പ്ലീസ് കണ്ടിഷനെ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ശരി, മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് ബൈ റോഡ് നാളെ രാവിലെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എന്താ പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ നാലാം ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ നമ്മുടെ ഈ 31st, അതായത് May 31st ലോക്ക്ഡൗൺ തീരുമെന്നാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം അത് നമുക്ക് എന്താ അഥവാ അതായത് തീരുമോ അല്ല എക്സ്റ്റെൻഡ് ചെയ്ത് പോവോ നമുക്കിപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ റീസൺ ഒന്ന് അതാണ്, നമ്മുടെ ലോക്ക്ഡൗൺ നിണ്ടു പോകുന്ന സാഹചര്യത്തിൽ നമുക്കിവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചേട്ടനെ ജോലിക്ക് പോകാൻ നമുക്കിപ്പോൾ എന്തായാലും പറ്റില്ല, കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് ഇപ്പം. പിന്നെ എന്താ വെച്ചാൽ അഥവാ ഇപ്പോൾ ലോക്ക്ഡൗൺ തീർന്ന് നമ്മളിപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോവാണെങ്കിലും അത് എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് എന്തായാലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് മോളെയും കൊണ്ടുവിടെ നിൽക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മൂവേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന വെച്ചാൽ നമ്മളിവിടുന്ന് കോക്കോളി നെക്സ്റ്റ് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. വെക്കേറ്റ് ചെയ്ത് നമ്മൾ മൂവ് കാലിയാക്കി നമ്മുടെ സാധനമെല്ലാം കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ 4-wheeler അതിൽ പോവാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ സേഫ് ആയിരിക്കും വിചാരിക്കുന്നു. നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാക്കലും ചെയ്തു വെച്ചു, പാക്കിങ്ങൾ കുറച്ചും കൂടി ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 മാസത്തിന് ശേഷം ഒന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ചേട്ടൻ ഇടക്കിടക്ക് പുറത്തോട്ട് ഇറങ്ങും സബ്ജി വാങ്ങാൻ, അതായത് വെജിറ്റബിൾസ് വാങ്ങാൻ. ഞങ്ങളിത് ഇപ്പോൾ 2 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഇതാണ് ഞങ്ങൾ കോപ്പോളി മെയിൻ മാർക്കറ്റ്. എന്താ പറയുക, പഴയ പോലെ തന്നെ ആള് നമ്മുടെ എന്താ കുറേ റൂൾസ് ഇറക്കിയിരുന്നു. ഓട്ടോയിലെല്ലാം ഒരാൾ അല്ലെങ്കിൽ ഫാമിലി ഉള്ളവരാണെങ്കിൽ 2 പേര് എന്നെല്ലാം പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ പോയ റിക്ഷയിലെല്ലാം കണ്ടാൽ അറിയാം നമുക്ക് അതിൻ്റെ ഒരു സ്ഥിതി. എന്താ പൊതുവെ നമ്മൾ റിക്ഷയിലെല്ലാം കയറുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ കുത്തി നിറച്ച ആ ഒരു രീതിയാണ്. അതേ രീതിയാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ കോപ്പോളിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഗേറ്റ് അടച്ചിട്ടുണ്ട്, തുറക്കുമായിരിക്കും. അപ്പം നമ്മുടെ പാക്കിങ് ഏകദേശം എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനവും എടുത്ത് പാക്ക് ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പോൾ എല്ലാം വിട്ടു പോവുകയാണെങ്കിൽ നമുക്കെല്ലാം എന്താ നഷ്ടമായി പോവും. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കണം. പിന്നെ എന്ന് പറയാൻ എന്താ യാമിയുടെ കുറച്ച് കളിക്കുന്ന, അതായത് മോളുടെ കുറച്ച് കളിക്കുന്ന ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു കുട്ടിയുണ്ട് ഒന്നിച്ച് കളിക്കുന്ന, അവ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് എന്താ ബാക്കി വന്ന ഫുഡ് ഐറ്റംസ് ആണ്, അത് അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് വെച്ച് എടുത്തു വെച്ചതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്കുള്ള സാധനം എല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് മുകളിൽ അപ്പോൾ ഇതിൽ അപ്പുറത്തെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. 2-3 നല്ല ഡോൾസ് മാത്രമേ കൊണ്ടുപോകൂ. മഹാരാഷ്ട്ര എക്സിറ്റ് പാസ് നമുക്ക് അപ്ലൈ ചെയ്ത് 2-ാമത്തെ ദിവസം തന്നെ കിട്ടിയിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിലെ കേരള കർണാടക ബോർഡിലെ അവിടെ കേരളത്തിലെ പാസ് എന്ന് പറയുന്നത് ചേട്ടൻ അപ്ലൈ ചെയ്തത് നോർക്കയിലായിരുന്നു. അപ്പോൾ നോർക്കയിൽ അപ്ലൈ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പാസ് കിട്ടി. ഞങ്ങളത് COVID-19 എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലാണ് നമ്മുടെ പാസ് അപ്ലൈ ചെയ്തിരുന്നത്. മോളിൽ കിട്ടാൻ കുറച്ച് ലേറ്റായി, പക്ഷേ ഒരാഴ്ച ഒരു 1 വീക്ക് എടുത്തു കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ എല്ലാം കയ്യിലെത്തി. ഇന്നലെ പോയി മെഡിക്കലും ക്ലിയർ ആയി, മെഡിക്കലും ചെയ്തു, അതും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് യാത്ര പുറപ്പെടുകയോ വേണ്ടും. അപ്പോൾ അതിന് മുമ്പുള്ള ആ ഒരു ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റൂം കാലി, അതായത് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ റൂം ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻ അത് അനുഭവിച്ചവരൊക്കെ മനസ്സിലാവും. ചിലർക്കെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അത് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം സാധനം നമ്മൾ എന്താ
വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് തീമയാണെന്നുണ്ടാവും, അപ്പോൾ അതും കൂടി എടുത്തു വെക്കാനുള്ളതാണ്. ലാസ്റ്റ് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളെയും കൊണ്ട് കണ്ടിന്യൂസ് ഡ്രൈവിങ്, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് വേറെ വഴിയുണ്ടായി. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ മുംബൈയും ലോങ് ഡ്രൈവ് പോയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളൊരു നൈറ്റ് എവിടെയെങ്കിലും താമസിച്ചായിരുന്നു അന്നത്തെ സമയത്ത്. ആ സമയത്ത് നമ്മൾ പോയത്. പക്ഷേ ഈ കൊറോണ ടൈമിൽ നമുക്കതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരു ഹോട്ടൽ പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഫുള്ള് ഫുഡ്, അതായത് ഇപ്പോൾ നമുക്ക 20 hours വേണം ഇവിടെ നിന്ന്. 15 മണിക്കൂർ മതി. പക്ഷെ നമ്മളിപ്പോൾ നിർത്തിയിട്ടൊന്നും പോവുകയാണെങ്കിൽ നമുക്ക് 20 മണിക്കൂർ മാക്സിമം എടുക്കും. അപ്പോൾ അതിൽ ആ സമയത്തേക്കുള്ള വെള്ളം, ഫുഡ്, പിന്നെ മക്കളുണ്ടെങ്കിൽ, പിള്ളേരുണ്ടെങ്കിൽ സ്നാക്സ്, അങ്ങനെ എല്ലാം നമ്മൾ കരുതിട്ട് വേണം പോകാൻ. നമുക്കൊന്നും പുറത്തുനിന്ന് കിട്ടില്ല. അത് നല്ല ഒരു ബോധ്യം നമുക്കുണ്ടാകും. പിന്നെന്താ വെച്ചാൽ, പിന്നെ നമ്മുടെ ഇപ്പോഴും കോമൺ ആയിട്ടുള്ള സാധനം ഹാൻഡ് സാനിറ്റൈസറും മാസ്കും. മസ്റ്റായിട്ട് ഏത് യാത്രയ്ക്കും ഈ സമയത്ത് ആരേത് ഫംഗ്ഷനോ യാത്ര ഏതിന് പോകുന്നുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ കരുതിയിട്ട് വേണം പോകാൻ. പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു മൊത്തം കാലിയാക്കി പോവാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ സാധനമെല്ലാം നമ്മൾ അടുക്കി പറക്കി വെക്കാൻ നമുക്ക് സമയം വേണം. അപ്പോൾ നമ്മൾ നാളെ രാവിലെ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആൻറ്റി നമ്മൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഫുഡ് ആക്കണ്ട, അതായത് ഇന്നത്തെ ദിവസം നാളത്തെ ടിഫിനും കൂടി ആൻറ്റി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ആ കിച്ചണിലുള്ള സാധനം കൂടി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ ആരായാലും അങ്ങനെ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മൾ പോകുന്ന കണ്ട് ഏറ്റെടുത്തോണ്ട് തന്നതന്നെ ഭാഗ്യം എന്ന് പറയും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നാട്ടിൽ പോയാൽ നമ്മൾ 14 days ക്വാറന്റൈൻ ആയിരിക്കും. അപ്പോൾ ക്വാറന്റൈൻ വീഡിയോസ് ഉണ്ടാവും നാട്ടിൽ. നമ്മളിപ്പോൾ നാളെ പോകുന്ന ജേണിയിലെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാം പതിയെ പതിയെ ഓരോ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ വീഡിയോ കാണണം. എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ അവസ്ഥ, നമുക്ക് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടായ അനുഭവം എല്ലാം നമുക്ക് ആ വീഡിയോ വരുന്ന വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും